ഹലോ, ഗുഡ് മോർണിംഗ്. സിനിമ ബ്ലോഗിന്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ എന്നെ മുകളിലോട്ട് പോകുന്ന പറയാം. വിമാനം പോലെ സൗണ്ട് കേൾക്കുന്നു. ചെലത് പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയും അല്ലേ? നല്ലതായിട്ട് പറയും കേട്ടോ. ചെലത് കൊഞ്ചി പറയും. ഇപ്പൊ പ്രത്യേകിച്ച് ഇച്ചിമ്മ എടുത്തേക്കുന്നോണ്ട് കൊഞ്ചിൽ ഇത്തിരി കൂടുതലായിരിക്കും. കൂടുതലും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. കൈക്ക് രണ്ടിനും വേന, കാലിന് വേന, അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എടുക്കാറില്ല. അപ്പം ഇവരിവിടെ വന്നപ്പോ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നാ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല. അച്ഛ വീട്ടിൽ പരമസുഖം. അതെ, പരമസുഖം എന്ന് പറയാം. അന്താ പിന്നെ പരമസുഖമാക്കി കഴിഞ്ഞാൽ നാളെ അവർ പോണമെന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു നാളെ എന്നെ കൊണ്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞ് പോയാൽ. ചേട്ടാ പറഞ്ഞു നാളെ പോയേ വേണ്ട, നിങ്ങൾക്ക് തന്നെ വേണ്ട, ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ മേടിച്ചിട്ട് വരാൻ തരാം കേട്ടോ. അപ്പം എൻ്റെ വക ചൂണയ്ക്ക് ഞാനൊരു ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോകാം. അല്ല ചൂണെ, നമുക്ക് മേടിക്കാൻ പോ. കൂത്തറാം എല്ലാ പ്രാവശ്യം വരുമ്പോ ഇച്ചിമ്മ ഇങ്ങനെ ഓരോ ഗോൾഡ് മേടിച്ചു കൊടുത്താ എന്നാ മതി, എങ്ങനെ ശരിയാവും? വിമാനത്തിനകത്ത് ഞങ്ങൾ കയറിപ്പോ കേട്ടോ. കൂടുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ തത്തൂല, തത്തൂല അല്ല, തേങ്ങ പൊട്ടി കരിക്ക്. അപ്പൊ എന്തായാലും ഞങ്ങള് ഉപ്പറിക്കൊന്ന് പോവാ. ഏറ്റവും ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഞെട്ടും ഞെട്ടും. ബൈ. അപ്പൊ ഇവിടെ അമ്മ കൊണ്ടുവന്നേക്കുന്നത് ജാനിക്കുട്ടിക്ക് കമ്മൽ എടുത്തു തരാനാണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അമ്മ ഓരോ പൂമ്പാറ്റാനെ കൊച്ചിന് മേടിച്ചു കൊടുക്കും. വെറൈറ്റി പൂമ്പാറ്റയാണ്. ഇതിനൊരു ചുമലക്കല്ലും കൂടെ ഉണ്ട് അല്ലേ? ആ, ചുമലക്കല്ലും കൂടെ ഉണ്ട്. അത് കറക്റ്റ് വ്യക്തമായിട്ട് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ? സുമായിട്ട് ആ കാണാൻ പറ്റുന്നുണ്ട്. ചുമലുണ്ട്, വെള്ളയുണ്ട്. ഏതാ നല്ലത്? ഇത് വെള്ള. ഇതാ അവളുടെ കാല കഥ കടന്ന കടന്ന അവളത് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. മറ്റേത് എല്ലാ പ്രാവശ്യം ജാനി ഒടിച്ചു വിച്ചു എടുത്തു. ഈ ചുമലാടെ വെള്ളം കുടിക്കാനടി. നല്ല രസമുണ്ട് കാണാൻ. കയ്യോടെ ഒന്ന് ഇട്ടോ, ഇനി പൂമ്പാറ്റാനെ കിട്ടിയില്ലെന്നുള്ള വിഷമം വേണ്ട കൊച്ചിനെ. കുമ്പിയെ വേണോ? ദേ കുമ്പി, ദേ അവിടെ. അപ്പുറത്ത് നിന്നാൾ ഇപ്പുറത്ത് വന്നു കേട്ടോ. അമ്മയെ ചോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമുണ്ടോ കാണാൻ? ഏതാണ് ഇഷ്ടപ്പെട്ട അതെടുത്താ മതി കേട്ടോ. നല്ല കുഞ്ഞി കുമ്പി തൂക്കുമല്ലേ. എന്റെ മോൻ കാണാൻ വയ്യ, മുടി കാരണം. വീട്ടിൽ ചെന്നിട്ടിടാ, വീട്ടിൽ ചെന്നിട്ടിടാ. എന്നാ തരാൻ പറ, തരാമോ? ചൂണേനെ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മുടി കെട്ടാൻ വേണ്ടിട്ട്. ഇവര് സമ്മതിക്കത്തില്ല. ഞാൻ ബലം പിടിച്ചു കൊടുത്തേക്കും. ഇച്ചിരി വലുതായി കഴിഞ്ഞ് വളർത്തിയാ മതി. ഇപ്പഴേ വളർത്തണ്ടല്ലോ. ആ, സന്തോഷമാൻ പറഞ്ഞു, സി ആർ ഏട്ടൻ പറഞ്ഞു. സുധാമ എന്നെ ഓടിക്കുമെന്ന് അറിയത്തില്ല, ഏതായാലും ഞാൻ വരുന്നില്ലല്ലോ. അപ്പൊ നമ്മള് ഉപ്പുതറയില് നമ്മുടെ ആശിഷിന്റെ കടയിലോ. നീ കടയുടെ വരണോ വെച്ച? ആണോ? ആ, കുറച്ചേ വെട്ടത്തുള്ളേ, കുറച്ചേ വെട്ടത്തുള്ളേ. അപ്പൊ നമ്മൾ ഇങ്ങനെ മോളുടെ മുടി വെട്ടാനായിട്ട് ആശിഷിന്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഉപ്പുതറയിലാണ് ആശിഷിന്റെ കട, നമ്മുടെ സോണി തിയേറ്ററിന്റെ അടുത്ത്, സന്തോഷിന്റെ കടയുടെ തൊട്ടടുത്ത് കേട്ടോ. അപ്പം എന്താ പറയുക, ആശിഷും അമ്മൊക്കെ ഏകദേശം ഒരേ പോണക്ക് പഠിച്ചു വന്ന പിള്ളേരാണ്. ആശിഷ് കല്യാണം കഴിച്ചിരിക്കുന്നത് ചേട്ടായുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളെയാണ് കേട്ടോ. സന്തോഷം എന്നാണ് ആളുടെ പേര്, ചേട്ടായുടെ ഫ്രണ്ടിന്റെ. കുഞ്ഞിലെ ഇവർ സ്കൂളിൽ പോട്ടേ ഒരുമിച്ച് വരുമായിരുന്നു. ഒരുമിച്ച് വരുമ്പോൾ കാർത്തികയുടെ കൂടെ, കാർത്തികയെന്നാണ് കേട്ടോ ആശിഷിന്റെ വൈഫിന്റെ പേര്, അവളും അമ്മുവും എല്ലാം കൂടെ വന്ന് സന്തോഷിന്റെ വീട്ടിലിരിക്കും. സന്തോഷിന്റെ വീട് സിറ്റി തന്നെയായിരുന്നു.
ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കും അവർ, ശ്രീദേവി സന്തോഷിൻ്റെ വൈഫ് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. കാർത്തി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു സിന്ധുമേ സിന്ധുമേ എന്ന് പറഞ്ഞാൽ മുജേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അവൾ ആദ്യമായിട്ട് കന്നിക്കെട്ട് കെട്ട് നിറച്ച് നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ കെട്ടുമുറുക്കി പോയത് കാർത്തിക. നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ, എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സന്തോഷം ഫാമിലി ഒന്നും ഇപ്പോൾ ഇവിടെ അല്ല, ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് സത്യത്തെ അറിയത്തില്ല കേട്ടോ എനിക്ക്. ഇപ്പോൾ ഒത്തിരിയായിട്ട് അവർ അവൻ കോട്ടയത്തെങ്ങാണ്ട് ആയിരുന്നു ജോലി അലമാരിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ സന്തോഷ്. ഇപ്പോൾ കിങ്ങിനെക്കുട്ടി മര്യാദയ്ക്കൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും. ആ അതെ, ആദ്യം പറഞ്ഞതിനെക്കാട്ടി ശാലമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ഇച്ചിരിയോടെ കയറ്റി കിട്ടും വെട്ടിക്കോളെ, സമ്മതിക്കണ്ടേ, എന്നിട്ടിടുമ്പോഴാണ് നല്ല ഭംഗി വരുന്നത്. ആ ചുണ്ടിരിയാവും ഇപ്പോൾ, ആ ഇപ്പം ചുണ്ടിരിയാവും. അതാ ചോക്കിയിരുന്നു, അതാ ചോക്കിയിരുന്നോളെ. ഞാൻ ഇതിനകത്ത് ആദ്യം കയറും കേട്ടോ, നല്ല സെറ്റാണ് കേട്ടോ കിടക്കാനൊക്കെ, നല്ല സൂപ്പർ. അച്ഛൻ്റെ മുടി വെട്ടാനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു എൻ്റെ കൂടെ. ഇവിടെ വന്നപ്പോൾ എന്തേ, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ, ഇവിടെ ലേഡീസിൻ്റെ കൂടെ ഉണ്ടെന്ന്. ആദ്യം ഇവൻ ജെൻസിൻ്റെ മോൻ തന്നെയായിരുന്നു തുടങ്ങി, ഇനിയിപ്പോൾ ലേഡീസിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും ഉണ്ടെന്ന് പറഞ്ഞു, ഹെയർ കളറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് കേട്ടോ, ത്രെഡിങ്ങും ഒക്കെ. ആ സ്പാ എല്ലാ സർവ്വ സംഭവം ഉണ്ടെന്ന് കേട്ടോ. ഉപ്പേറെ ഉള്ളവരൊക്കെ ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ സി ആർ എൻ്റെ അവർ പറഞ്ഞില്ലേ ഉപ്പേറെ ഇല്ലല്ലോ അങ്ങോട്ട് പോകണ്ടേന്ന്. ആ അപ്പോൾ കുറേ പേര് അറിഞ്ഞോളൂ, അപ്പോൾ എല്ലാവരും സമീപിച്ചു കേട്ടോ. ആശിഷ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. എന്നെ വലിയ കുറ്റം പറഞ്ഞ ആളാട്ടോ, ഇപ്പം നോക്കി ആൾ സ്വയമേ കയറി കിടന്ന് ചെയ്യും. ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റേത് വെട്ടിയത് എനിക്ക് പൊതുവേ നമ്മുടെ പരപ്പല ചേച്ചി അല്ല മരുകൊടുത്ത ചേച്ചിയുടെ അച്ഛൻ മരിച്ചു, അമ്മായിച്ചും മരിച്ചു കേട്ടോ. ആ അപ്പോൾ അവിടെ പോവാനുള്ള ദൂരം കൂടുതൽ കാരണം പോവാൻ പറ്റില്ല അല്ലേ, ഇനിയിപ്പോൾ എളുപ്പമായില്ലേ. എന്നാലും ചേച്ചിയുടെ അടുത്തും പോകും കേട്ടോ. ചേച്ചി നമ്മുടെ ജാനി എന്തിട്ട് കാണിക്കുന്നേ, ജാനി ലുക്ക് ആകെ പറയില്ലോ, സൂപ്പറായി. അതെ 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 സൂപ്പർ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ആശിഷിന്റെ കട, നല്ലതാണ് കേട്ടോ, അടിപൊളി സൂപ്പർ. അമ്മ എന്താണ്ടൊക്കെ അവിടെ ഇന്ന് കോപ്പറായി കാണിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. എല്ലാ സംഭവം കേട്ടോ, സ്പായ കെരാറ്റിൻ ഒരു ഗേൾ ഉണ്ട് കേട്ടോ, ആളാണ് ഗേൾസിന്റെ പ്രതികാരങ്ങളും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ട്, മേക്കപ്പ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കല്യാണവർക്ക്. നല്ല അടിപൊളി കേട്ടോ, നല്ല വർക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിരിയാണി ചേട്ടയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു സന്തോഷിന്റെ മോളാണ്, ഉണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന അവൾ ഒരാഴ്ചയൊക്കെ നിൽക്കും നിൽക്കുവാന്ന്. ചെറുതായിരുന്നു അയ്യോ, അമ്മൂന്റെ ഞങ്ങള് എന്റെ കൂടെ ആയിരുന്നു സ്കൂളിലൊക്കെ പൊക്കോണ്ടിരുന്ന കേട്ടോ, നല്ല മിടുക്കിയാണ്. അപ്പൊ അവരുടെ ഷോപ്പാണ് കേട്ടോ, നല്ല അടിപൊളി ഷോപ്പ് ഉപ്പാറ തന്നെ. വേറെ ഇത്രയും വലിയ ഷോപ്പ് ഉപ്പാറ വേറെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, വേറെ ഷോപ്പ് ഇത്രയും വലിയത് ഉപ്പാറ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. ആ എന്റെ നന്നല്ല, എനിക്ക് വേറെ ഇഷ്ടപ്പെടും. എനിക്ക് നോർമലി നമ്മുടെ ചേച്ചി ചെയ്താലേ ഇഷ്ടപ്പെടുള്ളൂ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പോവാ അപ്പൊ. വലിയ പാടാ ഊരാനൊക്കെ, ഊരാനൊക്കെ പങ്കിട്ടപ്പൊ മടിച്ചു കേട്ടോ കൊച്ചിനെ. ഈ കമ്മിലാരെ മടിച്ചു അറിയാലോ, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ കമ്മല് കേട്ടോ, ഈ കമ്മല് അച്ഛനാണ് മേടിച്ചേക്കുന്നത്. അമ്മച്ചമ്മല്ല കേട്ടോ, എന്തെങ്കിലും മേടിച്ച അത് അപ്പൊ ഇട്ട് കാണിച്ചില്ല, അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല. ഏതാ മേടിക്കണ്ടെന്ന് ചോദിച്ചു, അപ്പൊ ഇങ്ങോട്ട് വന്നു പുമ്പി മതി. കൊച്ചിന്റെ മുടി വെട്ടിട്ട് അച്ഛന് സങ്കടവാ. ചെറിയ ശേഷം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഏതമ്മ
പപ്പ പഠിപ്പിച്ച് വെക്കുന്ന പാടാ. ആരാ മോനെ മേടിച്ചെന്ന? ഇച്ചമ്മ. പുമ്മത്തിന് ആരാ മേടിച്ചെന്ന്? ഇച്ചമ്മ. അനങ്ങാണ്ടിരിക്കും അമ്മ. അത് ഇട്ട് തരട്ടെ. പുമ്പറ്റ മേടിച്ചതാണ്. അപ്പൊ തന്നെ ഇട്ടില്ലെങ്കി ഒരു സമാധാനം ഇല്ലേ? പുമ്പറ്റ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ട് കാണിക്ക. അതാ ഉചിതം. ഇങ്ങനത്തെ പാട്ട് അവക്ക് ഇഷ്ടയില്ല. പാട് ജോണി 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 ഇറ്റിംഗ് ഷുഗർ നോ പപ്പ ഓപ്പൺ യുവർ മൗത്ത്. എന്നെ പൊട്ടച്ചിരിയാ ഇത്, എന്നെ പൊട്ടച്ചിരിയാ. പാപ്പു കൊച്ചു നീരിച്ചേ, കൊച്ചു നീരിച്ചേ. ഹലോ ചേ, കൊച്ചു ഹലോ എന്ന് വെച്ചേ. വേറെ പാട്ട് പഠിക്കേണ്ട, സുറാങ്കടി പഠിക്കേടായി. അമ്മൂസ എന്ന് വിളിച്ചേ, അമ്മൂസ എന്ന് വിളിച്ചേ. ഏതാ സിന്ധു? അമ്മൂമ്മ. ഇനി ഒരു വേറെ പാട്ട് പാടിക്കേ. പോയി സംസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അതിന്റെ അടുത്ത് തന്നെ മാറിയിരുന്നേ സൗണ്ട് ആയിരിക്കും അതിന്റെ അടുത്തിരുന്നപ്പോ. ഞാൻ നല്ല ഫസ്റ്റിന് മുമ്പേ മൂടി പിടിച്ച് രണ്ടു ദിവസം കിട്ടി കൊടുത്താ കണ്ടോ. പാപ്പു പഠിപ്പിക്കുക. ഓ പാപ്പു പാട്ട് പഠിപ്പിക്കുക കേട്ടോ കൊച്ചിനെ. പോയത് അറിഞ്ഞില്ല കണ്ടോ. പാപ്പുനെ വിളിച്ചേ, പാപ്പുന്ന് വിളിച്ചേ. ആ പാപ്പു മൈക്കിനാത്ര വിളി. ആ പാപ്പുവാ മൈക്കാറിയ പാപ്പുന്റെ, പാപ്പുന്റെ മൈക്കാണോ? പാപ്പു മൈക്ക് വാവാവോ പാടാൻ പാപ്പുനെ. മൈക്കിനൊരു വാവാവോ പാട്. ആ വാവാവോ അനിയും പോകുന്നതിന്റെ മുമ്പുള്ള പ്രസംഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പൊന്നെ പോകാതിരിക്കാനോ? ഒരു പ്ലാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ല. ഇത് അങ്ങനെ വന്നല്ലോ.
നമ്മളോട് വണ്ടിയിടത്ത് വന്ന ആൾക്കാർ എല്ലാം പറഞ്ഞു ഇറങ്ങണ്ടെന്ന്. വേറെ ഇനി പിന്നെ വരുമ്പോ പോയാ പോരാന്നൊക്കെ ചോദിച്ചു. ഒത്തിരി പേരുണ്ടായിരുന്നോ? 10-13 പേരുണ്ട്. ഉമ്മാവന്റെ മകന്റെ മോളെ കല്യാണത്തിനായിട്ട് ബന്ധപ്പെട്ട കുമ്മിളി വരെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് കേറിയത്. ഓ, അത് ശരി. ഞാനോട് അയലോകം കാറിയാണ്. ഓ ശരി. ഞങ്ങളുടെ കമ്പനി. ഓ പോവാട്ടോ, ഭയങ്കര ആശാനും സങ്കടം കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ പോരുമ്പോഴും ഇവിടെ വന്നിട്ട് പോകുമ്പോഴും ആകശാന് സങ്കടമാണ്. അപ്പൊ ചേട്ടായി കൊണ്ട വിടാൻ വേണ്ടി പോവാ. ഇങ്ങോട്ടാ തന്നെ ഡാൻഡി ശരിക്ക് തട്ടിക്ക്. അപ്പൊ ഞാൻ പാപ്പു അനിയനെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നുണ്ട്. ഓ ടാറ്റ. കാറവിടെ നേരെ കിടക്കുന്നുണ്ടേ. ആണ്ടാ പോകുന്നു, ആണ്ടാ പോകുന്നു. വണ്ടി നോക്കിട്ട് ഭയങ്കര സങ്കടം. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കറിയും അതിന്റെ അവിടെ പോയി ഇരിക്കുന്നത്. അയ്യോ, കൂട്ടുണ്ടോ? കൂട്ടില്ല. കൂട്ടുണ്ടോ? ഇല്ലേ? കണ്ടോടാ ഇവള് പറയുന്നത് കൂട്ടില്ലെന്ന്. കൂട്ടുണ്ടോ? അയ്യേ, പിണങ്ങിയിരിക്കുന്ന കണ്ടോടാ. അയ്യേ, ഉണ്ടക്കണ്ണി മുട്ടത്തലച്ചി വായി കയ്യും വെച്ച് പന്ന കൊച്ച്. നല്ല കൊച്ചല്ല അല്ലേടാ, ഗുഡ് ഗേൾ അല്ല. ദേ ചേട്ടായി നല്ല ഗുഡ് ബോയ്. കണ്ടോ, വായി കൈയൊന്നും വെക്കത്തില്ല. മിടുക്കൻ, ഇതേ മിടുക്കൻ. നല്ല കൊച്ച്. പിണങ്ങിയിരിക്കും കേട്ടോ, പിണങ്ങി. ഇങ്ങോട്ടൊന്ന് നോക്കിച്ച്, കൂട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്കിച്ചേ, കൂട്ടുണ്ടോ? ഒന്ന് ഇങ്ങോട്ട് നോക്കിച്ചേ പ്ലീസ്, പ്ലീസ്. എങ്ങോട്ട്? ഇത് എൻ്റെ വീടല്ലേ, നീ പോക്കേ. നീ നിൻ്റെ പിന്നെ ഇന്നമ്മ വീട്ടിൽ പോക്കോ. പൊക്കേ, പൊക്കേ വച്ചേ. ആ മഴ വരുന്നുണ്ട്, എന്നോട് പോകാൻ പറയണ്ട. ആ ഓടിപ്പോക്കോ. അയ്യോ, മഴ വരുന്നുണ്ട്, ഓടിക്കോ. വീടല്ലേ. അതെ, ആ അതെ അതെ, പകല് പോരി ചൂട്, രാത്രി എപ്പ പെരുമഴയെന്ന്. ആ ചേട്ടായി പോയി. അയ്യോ, ടാറ്റയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ചേട്ടായി പോയി, മഴയല്ലേ. പൊക്കെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് കലിക്ക്. എന്നോടും ചേട്ടായോടും എല്ലാം പറഞ്ഞു കേട്ടോ. പൊക്കെ പൊക്കെ, കൂട്ടില്ല പൊക്കെ. ചേട്ടായി അത് കാണാൻ വേണ്ടി തന്നെ ഞൂണ്ടി ഞൂണ്ടി ചെല്ലുവേ. ഉടനെ പറയും പൊക്കെ പൊക്കെ. കൂട്ടില്ലേ? ടാറ്റ പോണോ? എവിടെ? നീ ടാറ്റ പോക്കോ, നീ ടാറ്റ പോക്കോ. നല്ല മഴക്കാരാ കേട്ടോ. ഇടിയും വെട്ടി പെയ്യാൻ പോവാൻ തോന്നി. എന്നാ കാലം വന്ന് ഒടയമ്പരാന് മാത്രം അടുത്തുള്ളൂ. കൂട്ടിയില്ലെന്ന് കണ്ടോ? മോൻ തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? കൂട്ടിയില്ലെന്ന് കണ്ടോ? മുട്ടത്തല ചിന്തിനൊക്കെ ഞാൻ ഇനി പിന്നെ തുമ്മിയെ മേടിച്ച് തരത്തില്ല. ഞാൻ കല്യാണി കൂട്ടിക്കാൻ മേടിച്ചു കൊടുക്കുന്ന ചുമ്മീനെ. അമ്മച്ചിക്ക് കൂട്ടുണ്ടോ? എന്നാ ഒരു ഉമ്മ ഏതാങ്കി മേടിച്ചതരാം. കൂട്ടുണ്ടോ? എന്നാ ഉമ്മതാ, ഉമ്മതാ. പ്ലീസ്, പ്ലീസ്. എന്നാ പാപ്പുവിനോട് വിളിച്ച് പറട്ടെ, ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവരണ്ട. ചൂനയ്ക്ക് ജ്യൂസ് വേണ്ട, ഐസി വേണ്ട, ചോക്ലേറ്റ് വേണ്ട, ഒന്നും വേണ്ടെന്ന് പറയാൻ പോവാ. ക്യാമറയ്ക്ക് അതോട് വിളിച്ച് പറയാൻ പോവാ. കൂട്ടുണ്ടോ? കൂട്ടുണ്ടോ? എന്നാ ഒരു ഉമ്മ. കണ്ടോ, ഇവള് ആരാ സൂത്രശാലിന്ന് അറിയോ? ഇവള് ആരാ സൂത്രശാലിന്ന്? ചട്ടമ്പി സൂത്രശാലി കേട്ടോ. ഞാൻ വീഡിയോ എത്തിയതുകൊണ്ടിരിക്കും. അതിനിടയിലാണ് ഈ കോമാളിത്തരങ്ങളൊക്കെ എല്ലാം കൂടി. ഇവിടെ വട്ടമേശ സമ്മേളനം നടന്ന വേറൊന്നല്ല കേട്ടോ, ഹാപ്പി ടു യു നടത്താനാ. ഞാൻ അപ്പുറത്ത് കൂടെ ഒന്ന് പൊക്കോട്ടെ. നിങ്ങളെ ആരെ ആരെ എനിക്ക് കാണാൻ പറ്റത്തില്ല. എന്നാന്നറിയോ, അവളുടെ അപ്പം വരുന്നവരും ഒരു ക്ഷമയില്ല. അവളുടെ അച്ഛൻ കുടിക്കാൻ പോയേക്കാണ്. അതിന് മുമ്പേ ഞങ്ങൾ ഹാപ്പി ടു യു ചൂനടെ, ഹാപ്പി ടു യു ചൂനടെ, ഹാപ്പി ടു യു. മറ്റേ പോന്നെട്ടോ, അത് ഞങ്ങൾ തൽക്കാലം കേക്കാക്കി. ചേട്ടാക്ക് കൊടുക്ക്, എടുത്തു കൊടുക്ക് ചേട്ടാക്ക്. വായിച്ചു കൊടുക്ക്. അത് ചിലപ്പോ സ്വന്തം വയലോട്ട് പോകും കേട്ടോ നട്സ്. അതിനാണ് സാധ്യത കൂടുതല്. ചേട്ടായിക്ക് കൊടുക്ക്. ആ അങ്ങനെയല്ല, അത് ഫുള്ളായിട്ട് കൊടുക്ക്.
ഞാൻ പറഞ്ഞില്ല സ്വന്തം വായിലോട്ട് പോകുന്ന കൊടുക്കണം. എന്നതിനാന്നറിയോ പൂമ്പാട്ടം മേടിച്ചതിന് സന്തോഷത്തിനാ കേക്ക്. പൂമ്പാട്ടം കാണിച്ചില്ല വിട്ടേ, അതിന് വിട്ട് കൈ വിട്ട് കൊച്ചു കൈ വിട്ട്. ആ നീ നോക്കി എല്ലാം അറിയൊക്കെ ചെയ്യാ, കാണിച്ചു തരാണ്ടൊക്കെ അറിയാം. കൊക്കെ ആരാ ജാനി മേടിച്ചെന്ന്? അമ്മയോ? ഷിന്ദുവാണ് വിളിക്കല്ലേ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഈ അമ്മയും അമ്മയും പപ്പായും കൊഞ്ചിച്ച് ഷിന്ദു ഷിന്ദു എന്ന് പറയും. കൊച്ചു അത് തന്നെ പറയും. മാറിപ്പോവും, പക്ഷെ എന്നാലും ചിമ്മാന്ന് വിളിച്ചാ മതി. എനിക്കൊരു പീസ് തന്നെ, ഞാനും തിന്നിട്ട് ണ്ടോ കേക്ക് അല്ലേ? കഴിച്ചോ. ഇത് വിച്ചു വരുമ്പത്തേക്ക് ഇച്ചിരിയിലും വെച്ചേക്കോ. സൂപ്പർ ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ നമ്മളിവിടെ എഴുതിപ്പിക്കണമെന്ന് എല്ലാരും കുറച്ചുപേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൃഷ്ണൻ അമ്പലത്തിലും കൂടെ കൊണ്ട് എഴുതിപ്പിക്കണമെന്ന് നമ്മളെ എന്നാ പറഞ്ഞു ഉഷേച്ചിക്കാനല്ലേ ആഗ്രഹം. കാരണം വേറെ എനിക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഒരു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവര് കുഞ്ചോലയും പാറും എഴുതുന്നോണ്ട് ഇവിടും പേന എടുത്ത് എഴുതുന്നവരും ഉണ്ടാവട്ടെ ഇവര് നേരത്തെ കൊണ്ട് എഴുതി. അപ്പൊ നമുക്ക് ഏതായാലും പൂജവെപ്പിന് നല്ല ദിവസം തന്നെ എഴുതിപ്പിക്കാം കേട്ടോ. അന്നേരം ഇവരോട് വരാൻ പറഞ്ഞു, ഇപ്പം വിടുവാണ്, എന്നിട്ട് അന്നേരം എഴുതിപ്പിക്കാം. അപ്പൊ എന്റെ ഉഷേച്ചിയൊക്കെ പറഞ്ഞു, തയ്യലിന്റെ സംഘത്തില് മറ്റേ നമ്മുടെ ഉഷേച്ചി എല്ലാം പറഞ്ഞു അന്ന് എഴുതിപ്പിക്കടിയെന്ന്. എന്നാലിപ്പോ അങ്ങമാടി വിടുന്നില്ല, വാറും പൂജയിലും എഴുതുന്നതോട് ഇവള് കറക്റ്റായിട്ട് പിള്ളേരെ പിടിക്കുന്നുണ്ട്. ഇന്നലെ കറക്റ്റായിട്ട് വിളിച്ചിട്ട് അമ്മ സാറ് പറിക്കാൻ പറയാം, ഞാൻ സാറ് വെച്ചപ്പോ സൂപ്പർ എന്നും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളോട് ക്യാച്ച് ചെയ്ത് അതുകൊണ്ട് ചെയ്യും. എന്റെ മുമ്പിൽ കൂടെ എഴുതിപ്പിക്കണം എന്ന് എന്റെ ഒരു വലിയ ആഗ്രഹം. ഭഗവാന്റെ ഇഷ്ടം എന്നാണോ അതേപോലെ നമ്മൾ ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. പോകാനൊക്കെ പറ്റിയെങ്കിൽ അന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോയി ചെയ്യാന്ന് ആഗ്രഹിക്കുന്നു. ആരോ വരുന്നുണ്ട്. അപ്പൊ മറ്റേപ്പോ ഞാനിക്കുട്ടിക്ക് ഒരു ശകാല ഇഷ്ടമുണ്ട് കേട്ടോ, വലിയ പിടുത്തൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. അല്ല ഇഷ്ടമുണ്ട് നമ്മള് പറഞ്ഞാൽ ഞാൻ പിന്നെ കഴിക്കല, അതാ ഞാൻ അകരം പറഞ്ഞു ശകലം. ഭയങ്കര കാഞ്ഞാണി പോന്നു അവിടുന്ന്, കാഞ്ഞാണി റായൊക്കെ വെച്ച് പോന്നുണ്ട്. അവളെന്തോ പറഞ്ഞോണ്ട് പോവാട്ടോ. ഇങ്ങോട്ട് ഇന്ന് കിങ്ങിണി ഇല്ലായിരുന്നെന്ന് തോന്നുന്നു, ഇന്ന് കിങ്ങിണി മുറ്റത്തില്ലായിരുന്നു. അവള് ഇവിടുത്തെ എല്ലായിടത്തും ഒളിഞ്ഞോളാ, ഏതെങ്കിലും ഈ മൂന്ന് വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാവും. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടോ. എന്തൊക്കെ വർത്താനം പറ, ഇവിടെ കേറി ഇരിക്കാൻ പറ ബാ. വട്ടയപ്പം എടുക്കാൻ വേണ്ടി ഓടിയതാന്ന് തോന്നുന്നു. ഹാപ്പി ടു യു എടുക്കാം. എന്നാ കല്യാണം ചേച്ചി ഇങ്ങോട്ട് വരാണ്ടിന്നേ, ഷോക്ക് അടിച്ചോ. എന്താ ഇവിടെ കാഞ്ഞാണി വന്നപ്പോ സിന്ധാമ്മ അവിടെ മുറിച്ചത് ഓൾറെഡി ഉണ്ടോ, അതെടുത്ത് കൊടുത്തോ. അതിനവിടെ ദേഷ്യപ്പെട്ട് അടുത്തത് മുറിക്കാൻ വേണ്ടി പോവാ. പണങ്ങി വെച്ച് എന്താ ഡാൻസോ? അല്ല അവനോട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. നട്സ് ഒന്നും ഇഷ്ടല്ല. കാഞ്ഞാണി എന്താ ഷോക്ക് അടിച്ചോണെങ്കി ഇങ്ങനെ മിണ്ടാട്ടം ഒന്നുമില്ലല്ലോ.
വീട് മാറിപ്പോയോ? അടുത്ത പുതിയ കഷ്ണമായിട്ട് പോയി. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായില്ല. ഉമ്മ.